അസ്സാമലൈക്കും ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാൻ റഹീം പ്രിയപ്പെട്ട സത്യാന്വേഷികളായ സഹോദരങ്ങളെ അനേക പ്രവാചകന്മാരുടെ ചരിത്രം വിവരിക്കുന്നുണ്ടല്ലോ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനുഅത്ത് അല സൂറത്ത് അംബിയ ഇൽ ഇരുപത്തൊന്നാം അധ്യായത്തിലെ എഴുപത്തി മൂന്നിൽ പറഞ്ഞു വജ അല്ലാഹുംബി അംരീന ഇലൈഹിം ഖൈറാത്ത് നമ്മുടെ കൽപ്പന പ്രകാരം നാം തെരഞ്ഞെടുത്തയച്ച റോൾ മോഡലുകളാണ് പ്രവാചകന്മാർ അവർ വഹി അനുസരിച്ചല്ലാതെ ഒന്നും പുണ്യമായി നിങ്ങളെ പഠിപ്പിക്കുകയില്ല വഹീനെ മാനദണ്ഡമാക്കിയാണ് അവർ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ആ അമ്പിയാക്കളെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് യാക്കൂബ് അലി ഇസ്ലാം യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ അതൊരു പ്രതിസന്ധിയാണല്ലോ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആരോട് ദുവാ ചെയ്തു അഥവാ സഹായം തേടിയത് ആരോട് നമ്മൾ വിശുദ്ധ ഖുർആാനിലെ അധ്യായം സൂറത്ത് യൂസുഫിലെ പതിനെട്ടാമത്തെ എടുക്കുക ആ വാചകത്തിൽ അദ്ദേഹം പറയുന്നത് മക്കളോട് പറയുന്നത് അംഫുസക്കും അമ്രസബറും ജമീൽ വല്ലാഹുൽ മുസ്തആാൻ അലാമ സിഫൂൻ എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഇബിലീസി എന്തോ ഒന്ന് ഭംഗിയായി നിങ്ങളുടെ മനസ്സിന് തോന്നിച്ചു നിങ്ങൾ അതങ്ങ് ചെയ്തു ഫസബറും ജമീൽ ഞാൻ ഭംഗിയായി എൻ്റെ മകൻ യൂസഫിൻ്റെ കാര്യത്തിൽ ക്ഷമിക്കുന്നു മാത്രവുമല്ല അള്ളാഹുവിനോട് ആണ് ഞാൻ സഹായം തേടുന്നതും എൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മനസ്സിൻ്റെ വേദനകൾ ഞാൻ അള്ളാഹുവിനോടാണ് പറയുന്നത് അവിടെ എവിടെയാണ് പൂർവ്വ അവിടെ എവിടെയാണ് ഔലിയാക്കൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രതിസന്ധി ഏറ്റുവാങ്ങി മഹാനായ ജിബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ചോദിച്ചു എൻ്റെ സഹായം വേണോ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനും കരുത്തനും ശക്തനുമാണ് ജിബ്രിൽ അലൈഹി സ്വലാം എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ഞാൻ എന്തിനെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നവനാണ് എൻ്റെ റബ്ബ് അസ്ബി അള്ളാൽ വക്കീൽ എനിക്ക് അള്ള മതി മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിലെടുത്ത് വന്നു എന്നെ രക്ഷിക്കാൻ നൂഹ്നബി ഉണ്ട് എന്നാണോ എന്നെ രക്ഷിക്കാൻ ആദനബി അലൈഹിസ്സലാം ഉണ്ട് എന്നാണോ മറിച്ച് റബ്ബി സീൻ എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും ഇപ്പം നമ്മൾ കോവിഡിലൂടെ കടന്നുപോയി എന്തെല്ലാം പരീക്ഷണങ്ങൾ പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം അയ്യൂബ് അലി ഇസ്സലാമിന് രോഗമുണ്ടായി ഇരുപത്തിയൊന്നാം അദ്ധ്യായം എൺപത്തി മൂന്ന് അയ്യൂവനവിക്ക് പന്ത്രണ്ട് കൊല്ലം രോഗമുണ്ടായപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം റബ്ബിനോടാണ് ദുവാ ചെയ്യുന്നത് നീ പരമകാരുണികനാണ് നീ എൻ്റെ രോഗം മാറ്റണം അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക അള്ളാഹുവിലേക്ക് മടങ്ങുക പ്രതിസന്ധിയുടേതായ ഒരു ഘട്ടത്തിലും അല്ലാത്ത ഒരാളോടും ദുആ ചെയ്യുകയില്ല എന്ന ബിലാലിൻ്റെ നിശ്ചയദാർഢ്യത്തിലേക്ക് സ്വർഗാവകാശിയായ ബിലാലിൻ്റെ പാതയിലേക്ക് നാം കടന്നു പോകുക സർവ്വശക്തനായ റബ്ബ് അതിന് നമ്മെ തുണക്കി മാറാകട്ടെ ഖുറാനും സുന്നത്തും പഠിച്ച് ആ രംഗത്ത് ജാഗ്രത പുലർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തൂ